Hi friends, welcome back to my channel. I am going to show you iftar nu adupole vegunerthe chayinte kude ke undakkan pattiyittulla oru snack inde recipe aitaanto. Ore oru mutta vechittu ithrem snack undakkan pattum. Adupole mayonnaise inde oru taste aanitto ee oru snack. Appo namukku vegam thanne video lote povam. Adinayittu oru mixiyile cheriya jar edukkam. Adil ottu vellam undavarudhu. Adilekku oru mutta pottichoykkam. Mayonnaise inde adhe oru Ridil and Nathan Dakana, mayonnaise taniana, the edible mayonnaisan. The lake Uru, Ali Vertuli Chertokanande, Vertuli Kudi Power, other baller and the Vatel Mulaga. Mayonnaise in the Vetesamadi or Vatel Mulaga Cherkuna Gondane, other the Murchu to work, better than the Aranikitamendi. In the lake Uru, cal teaspoon upon good a Chertokam, other baller, ara teaspoon, Surka vinegar and goody Chertokite, on the Adichedka. நல்ல போல வந்து அரைஞ்சு கிட்டணும் இனி இதிலேக்கு sunflower oil ആണ് ചേർത്ത് കൊടുക്കുന്നത് அது ഇതൊന്ന് കട്ടി ആവുന്ന ദിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇതൊന്ന് കട്ടിയിലാക്കി കൊടുക്കാം ഇപ്പോ കുറച്ച് അടിച്ചെടുത്തപ്പോൾ ലൂസ് ആണ് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് sunflower oil ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു കട്ടിയിലാണ് വേണ്ടത് ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം I'll mix the bowl in the mati godka. Ni the lake vendade Uri valley only Korche malli chepo at pole, Korche carve pilena. Uri a yet bread podichadane, mixed a jar letter on the podichet titulana. Pinaduru, cal cup, pariped titunde, ration kittil ninakitilla paripane, other nalla on a wave chitte, the pollen would a chedka. Adam would a vena the lake. നിതെല്ലാം കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കാം ആദ്യം ഉള്ളിയും മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള പരിപ്പാണ് അതൊരു നാല് കൈയില് ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം യോജിപ്പിച്ച് എടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡിന്റെ പൊടിയാണ് അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കയ്യിൽ ഉരുട്ടി എടുക്കാൻ പാകത്തിൽ ടൈറ്റ് ആയി കിട്ടണം ഇതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള മുയുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിന്ന് കുറച്ചൊന്ന് ഉരുട്ടി എടുത്തപ്പോൾ കുറച്ച് ലൂസ് ഉണ്ട് അതുകൊണ്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ക്രിസ്പിനെസ് ആണ് അല്ലെങ്കിൽ മൈദ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കൈകൊണ്ട് ഉരുട്ടി എടുക്കുമ്പോൾ ഒരു ടൈറ്റ് ഉണ്ടായിരിക്കണം കടലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു ടൈറ്റ് വേണം ട്ടോ ഈ ഒരു സ്നാക്കിനും ഒരു 2 ടേബിൾസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ കൈയിലെടുത്ത് ഒന്ന് ഉരുട്ടി എടുത്തപ്പോൾ കറക്റ്റ് പാകാണ് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടി എടുക്കാം ട്ടോ ഈയൊരു ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഉരുട്ടിയൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം അതുപോലെ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം ഷേപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം കയ്യിൽ വെച്ച് ഉരുട്ടി കൊടുക്കുമ്പോൾ ആദ്യം കയ്യിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നത് നല്ല കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എല്ലാം ഇതാ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് അങ്ങനെയെല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം ടോട്ടൽ ഒരു 18 എണ്ണം ഈ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കട്ട്ലറ്റ് പൊരിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഫ്രൈ ചെയ്ത് ഇതെടുക്കുന്നത് ഒന്നെങ്കിൽ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ മുട്ടയ്ക്ക് പകരം കോൺഫ്ലവർ പൊടിയിൽ കോൺഫ്ലവർ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ മുക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് ബ്രെഡിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ബ്രെഡ് പൊടി എണ്ണയിൽ പെട്ടെന്ന് വീണ് കരിഞ്ഞു പോകും ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലൈമിലാക്കിയിട്ട് പൊരിച്ചെടുക്കാം തിരിച്ചു മറിച്ചിട്ട് എല്ലാ സൈഡും ഒരുപോലെ കളർ ആയി കിട്ടണം ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം ഇത് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം ഇഫ്താറിന് എന്നും ഒരു സ്നാക്ക് തന്നെ ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ മാറ്റി ഉണ്ടാക്കി നോക്കും ഇനി എല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം ഒരുപോലെ തന്നെ ഇന്ന് ഉണ്ടാക്കി നോക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് കമൻറ്റ് പറയണേ
അതുപോലെ ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.